ചില തിരിച്ചുരോ ഇപ്പോൾ റിട്ടയർഡ് എയർ മാർഷൽ മോഹൻ ജോൺ ഈ ഘട്ടത്തിൽ നമ്മളോട് കൂടെ ചേരുന്നു. ശ്രീ മോഹൻ ജോൺ, ആശ്വാസകരമാണ്, സന്തോഷകരമായ വാർത്ത, അഭിനന്ദനെ നാളെ പാകിസ്ഥാൻ മോചിപ്പിക്കും എന്നുള്ളത്. ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദങ്ങൾ രാജ്യാന്തര രംഗത്ത് പാകിസ്ഥാനെ തീർത്തും ഒറ്റപ്പെടുത്തിയ സമയത്ത് കൂടിയാണ് അവരുടെ ഈ ഒരു നീക്കം. എങ്ങനെ കാണുന്നു പാകിസ്ഥാന്റെ ഈ ഒരു മൂവിനെ? എനിക്ക് എന്റെ ഒപ്പീനിയൻ, ഇറ്റ്സ് എ വെരി ഗുഡ് ജെസ്റ്റർ ബൈ പാകിസ്ഥാൻ. ബിക്കോസ് ഇത്ര റിലീഫ് വാസ് നോട്ട് എക്സ്പെക്ടഡ് സോ ഏർലി, ബട്ട് ഇഫ് ഹാവ് ഡൺ ഇറ്റ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ജെസ്റ്റർ ദേ മേഡ് ആൻഡ് ഐ തിങ്ക് വി നീഡ് ടു ടേക്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് സ്പിരിറ്റ് ആൻഡ് പെർഹാപ്സ് ഗോ ഈസി ഓൺ ദ റിട്ടോറിക് ആൻഡ് ദി ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് സൈൻ ആൻഡ് ഐ തിങ്ക് ഐ എം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് ദിസ് ശ്രീ മോഹൻ ജോൺ. ഇന്നിപ്പോ പാർലമെന്റിൽ ഇമ്രാൻഖാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രധാനമന്ത്രിയെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്നലെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, കിട്ടിയോ കിട്ടിയില്ലേ എന്ന് വ്യക്തമല്ല, പക്ഷേ ഇനിയും അദ്ദേഹത്തെ ഫോണിൽ വിളി ബന്ധപ്പെടാൻ ശ്രമിക്കും, നാളെ വൈമാനികനെ വിട്ടയക്കും. അതായത് സമാധാനത്തിന് വേണ്ടി ഒരു ചുവട് ഞങ്ങൾ വെക്കുന്നു എന്ന് പ്രതീതി രാജ്യാന്തര തലത്തിൽ ഉണ്ടാക്കാനെങ്കിലും പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? സത്യസന്ധമാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല, എന്നാലും അങ്ങനെ ഒരു പ്രതീതി അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് നല്ല നല്ല ജെസ്റ്റർ ആണ് ആൻഡ് വി ഓൾസോ നീഡ് ടു ടോൺ ഡൗൺ ആർ റെറ്റോറിക് ആൻഡ് ആർ ആക്ഷൻസ് ഇഫ് ദിസ് ഇസ് ബീയിങ് ഡൺ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ഫീൽ ദാറ്റ് വി സ്റ്റിൽ നീഡ് ടു ബി അലേർട്ട് ആൻഡ് കെയർഫുൾ അബൌട്ട് എനി പോസിബിൾ റിയാക്ഷൻ ഫ്രം ദ സൈഡ്, മേ ബി നോട്ട് ജസ്റ്റ് നോ, മേ ബി ലിറ്റിൽ ലേറ്റർ. സോ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ഒപ്പീനിയൻ ഷോ ദാറ്റ് ദി കനോട്ട് ബി ട്രസ്റ്റഡ് ബിയോണ്ട് എ പോയിന്റ്. അത് റിലീസ് ചെയ്യുന്നു, ഇറ്റ്സ് എ ഗുഡ് സൈൻ, ബട്ട് വി ഷുഡ് നോട്ട് പുട്ട് ഔർ ഗാർഡ് ഡൗൺ. ദാറ്റ് ഇസ് മൈ ഒപ്പീനിയൻ. മോഹൻ ജോൺ, റിട്ടയർഡ് എയർ മാർഷൽ, അദ്ദേഹമാണ് വ്യക്തമാക്കിയത്. ഇതൊരു ഈ നീക്കം നല്ലത് തന്നെ, പക്ഷേ അതിനപ്പുറം എല്ലാ കാലത്തും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ലാത്ത പാകിസ്ഥാനെ സംശയത്തോടുകൂടി തന്നെ നോക്കണം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു.